ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യത്തിൽ റെക്കോർഡ്. ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യത്തിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് റെക്കോർഡ് സ്ഥാപിച്ചു. 3:18 എടുത്താണ് ബജറ്റ് പ്രസംഗം അദ്ദേഹം പൂർത്തിയാക്കിയത്. പല പേജുകളും അദ്ദേഹം വായിക്കാതെ വിടുകയും ചെയ്തു. പ്രസംഗം നീണ്ടതോടെ വെള്ളിയാഴ്ച ആയതിനാൽ സഭ 12:30 അവസാനിക്കേണ്ടതുണ്ടെന്ന് ഇടയ്ക്ക് സ്പീക്കർ മന്ത്രിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. 2013 മാർച്ച് 13 മന്ത്രി കെ എം മാണി 2:58 എടുത്ത് ബജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റിന് പ്രകടനപത്രയുടെ രൂപഭാവങ്ങൾ സ്വാഭാവികമാണ്. ആനുകൂല്യങ്ങൾ ഉദാരമായി പ്രഖ്യാപിക്കുകയും അതിലൂടെ അനുഭാവം നേടാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതും സാധാരണം. എന്നാൽ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സർവകാല റെക്കോർഡ് എന്ന് പറയത്തക്കവണ്ണം ബൃഹത്തായ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് ചെയ്തത് അതുമാത്രമാണെന്ന് പറയാനാവില്ല. ജനജീവിതം കോവിഡിന് മുമ്പും പിമ്പും എന്ന തരത്തിൽ ലോകവ്യാപകമായി തന്നെ മാറിക്കഴിഞ്ഞത് ശരിയായി ഉൾക്കൊണ്ട് അതിജീവനത്തിൻ്റെ പുതിയ പാന്താവ് വെട്ടിത്തുറക്കാനുള്ള ശ്രമമാണ് ബജറ്റിൻ്റെ കാതൽ. പ്രകടനപത്രികയുടെ സ്വഭാവമാണെങ്കിലും അതിന് പ്രസക്തിയുണ്ട്. അതേസമയം വരുമാനം കുറയുകയും കടം വൻതോതിൽ പെരുകുകയും ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഫലപ്രദമാക്കാനാകും എന്നതും റവന്യൂ കമ്മിയുടെ വർധന എങ്ങനെ പരിഹരിക്കാനാകും എന്നതും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്.